أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഹബീബായ നബി തങ്ങൾക്ക് വല്ല പ്രയാസവുമുണ്ടായാൽ മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനെ മന്ത്രിക്കുമായിരുന്നെന്ന് ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കണം. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അന്നായിഷത റളിയല്ലാഹു അൻഹാ ഖാലത്ത്, ഏയ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, അവരുടെ പേരൊക്കെ കേൾക്കുമ്പോ ഒന്ന് ആവേശത്തോടെ തർലിയത്ത് ചൊല്ലണം കേട്ടോ. എത്രയെത്ര ഹദീസുകളാണ് ആയിഷ ബീവിയിൽ നിന്ന് നമുക്ക് കിട്ടിയത്. മുത്തറസൂലിന്റെ കുടുംബ ജീവിതത്തിലെ ഒട്ടേറെ വിഷയങ്ങളും കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നത് ആയിഷ ഉമ്മയാണ്. നബിക്കും ഭയങ്കര ഇഷ്ട ആയിഷ ബീവിയോട് മുത്തറസൂലിന് വലിയ താല്പര്യ. നമ്മൾ അവരെയൊക്കെ സ്നേഹിക്കണം കേട്ടോ, കാരണം മുത്തറസൂലിന്റെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടില്ലേ. മുത്തറസൂലിന്റെ ഭാര്യമാർ നിങ്ങളുടെ ഉമ്മമാരാണ്. നമ്മുടെ സ്വന്തം ഉമ്മയെ കാണുന്നത് പോലെ നമ്മൾ കാണേണ്ടവരാണ് മുത്തറസൂലിന്റെ ഭാര്യമാർ. അള്ളാഹു സ്വർഗത്തിൽ നിന്ന് കണ്ടുമുട്ടാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് നൽകട്ടെ. അല്ലാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. അന്നായിഷത റളിയല്ലാഹു അൻഹാ ഖാലത്ത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മുഅ്മിനെ ശ്രദ്ധിക്ക മുഅ്മിനെ, ഇദ്ദസ്തക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റഖാഹു ജിബ്രീൽ. അള്ളാന്റെ റസൂലിന് ഏതെങ്കിലും വിധത്തിലുള്ള അസ്വസ്ഥതയോ രോഗങ്ങളോ വിഷമങ്ങളോ വരുമ്പോൾ റഖാഹു ജിബ്രീൽ മുത്തുനബിയെ മന്ത്രിക്കുമായിരുന്നു. ആരാണ് മന്ത്രിച്ചിരുന്നതെന്നറിയോ? ഹബീബായ നബി തങ്ങൾക്ക് ഇൽമു പറഞ്ഞുകൊടുത്ത മഹാനായ മുത്തുനബിയുടെ ഉസ്താദ് കൂടിയായ മുഖറബായ മലക് ജിബ്രീൽ അലൈഹിസ്സലാം. സഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഏ ഏ ആർക്ക് രോഗം പിടിപെട്ടാൽ മുത്തുനബിക്ക് രോഗം പിടിപെട്ടാൽ, ഹബീബായ നബി തങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതയോട് എങ്ങാറോ ഉണ്ടായാൽ മന്ത്രിക്കും. ആര് മന്ത്രിക്കും? നബിക്ക് വഹീ പറഞ്ഞുകൊടുത്ത ജിബ്രീൽ അലൈഹിസ്സലാത്തുസ്സലാം. ആ കരുത്തനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് ഇതെല്ലാം മുത്തുനബിക്ക് പഠിപ്പിച്ചു കൊടുത്തതെന്ന് പറഞ്ഞില്ലേ. ആ നബി മുത്തുനബിക്ക് പഠിപ്പിച്ചു കൊടുത്തു മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് മന്ത്രിച്ചത് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, മന്ത്രം മൊത്തം ശിർക്കാന്ന് വാദിക്കുന്നവരെ നിങ്ങൾ പറയോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ശിർക്കു ചെയ്തു എന്ന്? നിങ്ങൾ പറയോ മുത്തുനബി ഷിർക്കിനെ കൂട്ടി നിന്നു എന്ന്? പിന്നെന്താണ് ഈ വിളിച്ചു പറയുന്നത്? എന്താണ് അതിന്റെ അർത്ഥം? എന്തിനാണ് ഈ ഉമ്മത്തിനെ വസ്വാസിലാക്കാൻ ശ്രമിക്കുന്നത്? അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എങ്ങനെയാ മന്ത്രിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം? പാല ബിസ്മില്ലാഹി റഖീക്, അള്ളാഹുവിന്റെ പരിശുദ്ധ നാമം കൊണ്ടിതാ നബിയെ നിങ്ങളെ ഞാൻ മന്ത്രിക്കുന്നു. ഒമിൻ കുല്ലിദാ യശ്ഫീക്, എല്ലാ രോഗങ്ങളിൽ നിന്നും, അത് ശാരീരികമാവട്ടെ മാനസികമാവട്ടെ, എല്ലാ തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും അള്ളാഹു നിങ്ങൾക്ക് ശിഫ നൽകട്ടെ. ഒമിൻ ഷർരി ഹാസിദിൻ ഇദാ ഹസദ്,
ആരൊക്കെ ഏതൊക്കെ നിലയിൽ നിങ്ങളോട് അസൂയ കാണിച്ചാലും നിങ്ങൾക്ക് അല്ലാഹു തആല ചെയ്തെന്ന നിഅമത്ത് നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിച്ചാലും അത്തരക്കാരുടെ അസൂയുണ്ടല്ലോ, ആ അസൂയയുടെ ഷറിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് രക്ഷ നൽകട്ടെ നബിയെ. ഏതെല്ലാം കണ്ണീറിന്റെ ഷെറുകളുണ്ടോ ആ ഷെറിൽ നിന്നും അല്ലാഹു നിങ്ങൾക്ക് ശിഫ നൽകട്ടെ. ഇങ്ങനെ മന്ത്രിച്ചു കൊടുത്തിരുന്നു മഹാനായ മുഖറബായ മലക്ക് ജിബിരീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഇത് കേൾക്കുന്ന എന്റെ സഹോദര സഹോദരി ചിന്തിക്കണം കേട്ടോ, മന്ത്രമൊക്കെ ഷിർക്കാന്ന് പറഞ്ഞു പോകുമ്പോ ഇവിടെ ജിബിരീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഷിർക്ക് ചെയ്തു എന്ന് പറയേണ്ടി വരൂലേ? റസൂലുള്ളാഹി തങ്ങൾ ഷിർക്കിന് കൂട്ടി നിന്നു എന്ന് പറയേണ്ടി വരില്ലേ? എന്നാ പിന്നെ മന്ത്ര ഷിർക്കാന്ന് ഹദീസിലില്ലേ? അതെല്ലാം മന്ത്രത്തെ കുറിച്ചുമല്ല. അതുകൊണ്ടാ ചില സഹാബിമാരൊക്കെ മുത്തുനബിയോട് വന്ന് ചോദിക്കുന്നു ചെയ്തു, അല്ല നബിയെ മന്ത്രം ഷിർക്കാന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാൽ മന്ത്രിക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ട്, ഇനി ഞാൻ മന്ത്രിക്കണ്ടേ? പാമ്പ് കടിയേറ്റ് തേളിന്റെ കുത്തേറ്റ് ശരീരത്തിൽ വിഷറങ്ങിക്കഴിഞ്ഞ് വിഷണ്ടായി കഴിഞ്ഞാൽ ആ വിഷം പോകാനൊക്കെ ഞാൻ മന്ത്രിക്കാറുണ്ട്. ഇപ്പൊ മന്ത്രം പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് കേട്ടല്ലോ, ഇനി മന്ത്രിക്കണ്ടേ നബി? അത് നിർത്തണോന്ന് ചില സഹാബികൾ മുത്തുറസൂലിന്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോ പറഞ്ഞെന്താണെന്നറിയോ, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്തോളൂ, നിങ്ങൾ ആ മന്ത്രം നിർത്തി വെക്കണ്ട. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഷിർക്കിന്റെ വചനങ്ങൾ കലർന്ന മന്ത്രത്തെ കുറിച്ചാണ്. അത് പാടില്ല എന്നുള്ള കാര്യത്തിൽ തർക്കല്ല, ഇൻഷാല്ലാ ഞാൻ പിന്നീട് പറയാം. അങ്ങനെയാണ് അഞ്ചാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു, ശ്രദ്ധിക്കണം ഈ ഹദീസ് ശ്രദ്ധിക്കണം. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ഖാൽ, ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാ, കാനലി ഖാലുൻ എന്റെ ഒരു അമ്മാവൻ ഉണ്ടായിരുന്നു. ഖാല് എന്ന് പറഞ്ഞാൽ അമ്മാവൻ, ഉമ്മയുടെ ആങ്ങള. ആ ഉമ്മയുടെ ആങ്ങള നന്നായി മന്ത്രിക്കുമായിരുന്നു. മിനൽ അഖറബി, തേളൊക്കെ കുത്തിയാൽ, മിനൽ അഖറബി, തേള് കുത്തിയവർക്കൊക്കെ അദ്ദേഹം മന്ത്രിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഫനഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനിർ റുഖാ, അല്ലാഹുവിന്റെ റസൂലാ മന്ത്രത്തെ വിരോധിച്ചപ്പോൾ, അതാഹു ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാഹു അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി. എന്റെ അമ്മാവൻ, എന്റെ ഉമ്മയുടെ ആങ്ങള, സാധാരണ തേള് കുത്തി പാമ്പ് കുത്തി ഈ വിഷം കേറിയ ആളുകളെയൊക്കെ മന്ത്രിക്കുന്ന സ്വഭാവമുള്ള ആളായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ മന്ത്രം നിരോധിച്ചു എന്ന് കേട്ടപ്പോൾ അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. എന്നിട്ട് ഫഖാല, ഹബീബായ നബിയോട് അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നക്കാ നഹൈതാനിർറുഖാ, നിങ്ങൾ മന്ത്രിക്കുന്നത് തടഞ്ഞിട്ടുണ്ടല്ലോ വിരോധിച്ചിട്ടുണ്ടല്ലോ, തേള് കുത്തിയവരെയൊക്കെ മന്ത്രിക്കുന്ന സ്വഭാവം എനിക്കുണ്ട്, ഞാൻ അങ്ങനെ മന്ത്രിക്കുന്ന ആളാണ് നബിയെ, ഞാനത് നിർത്തി വെക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങ് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും ഞാൻ മന്ത്രിക്കില്ല നബിയെ. ഉടനെ ഫഖാല നബിയോ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി ഇങ്ങനെയാണ്, മനിസ്തതാഅ മിൻകും അയ്യംഫഹു ഫല്യഫൽ. ഏയ് മനിസ്തതാഅ മിൻകും അയ്യംഫഹു ഫല്യഫൽ, നിങ്ങളിൽ ആർക്കെങ്കിലും തന്റെ സഹോദരനെ ആ നിലയിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിച്ചോളൂ, ഒരു കുഴപ്പമില്ല, അത് ചെയ്യാമെന്ന് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്.